അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നമ്പറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യു എയിലാണ്, യു എയിലെ അജ്മാലിലെ അഷ്റഫ് താമരശ്ശേരി. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരാരുമില്ല, എന്നാലും ഞാൻ പേര് പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിസാർ പട്ടാമ്പി അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞ് എനിക്കും ഒന്ന് കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ്. ഞങ്ങള് അപ്പോ ഞങ്ങളിവിടെ എത്തിയപ്പോ എന്ത് പ്രശ്നമായി, ഇവിടെ എത്തിയപ്പോ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സജേഷ് എന്നല്ല പേര്, സുബീഷ്. സുബീഷ് 7 വർഷം മുന്നേ ഗൾഫിലേക്ക് വന്നതാണ്, ദുബായിലേക്ക് വന്നതാണ്. സുബീഷിന്റെ അമ്മയുടെ ആങ്ങള അല്ലേ, എങ്ങനെയാണ്, അച്ഛന്റെ പെങ്ങളുടെ മോൻ. അച്ഛന്റെ പെങ്ങളുടെ മോന് സുബീഷിനെ ഗൾഫിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ സുബീഷിന്റെ പേരില് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് ആ കമ്പനിയുടെ പേരില് 100,000,000 രൂപ ലോണെടുത്ത് ആ പണം കൊണ്ട് സ്വന്തം ആ കുടുംബക്കാരൻ അദ്ദേഹം മുങ്ങുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കേസും അതിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ സുബീഷ് കുടുങ്ങുകയും അതിനെ തുടർന്ന് ആ ഒരു ചെറുപ്പക്കാരൻ ജയിലിലേക്ക് പോവുകയും ചെയ്തു. 6 മാസം സുബീഷ് ജയിലിൽ കിടന്നു. അതിനേക്കാളൊക്കെ വലിയ ഒരു നഷ്ടം സംഭവിച്ചത് കുടുംബത്തിൽ തന്നെയാണ്. കാരണം സ്വന്തം കുടുംബത്തിലുള്ള ഒരു വ്യക്തി സുബീഷിനെ എവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മകൻ ജയിലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് ഈ പ്രവാസ ലോകത്ത് ബുദ്ധിമുട്ടുന്നു എന്നുള്ള ഒരു വിഷമം കൊണ്ട് സുബീഷിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയാണ്, അദ്ദേഹം തൂങ്ങി മരിക്കുകയാണ്. അച്ഛന്റെ മരണവും കൂടി ആയപ്പോ സുബീഷ് ഇവിടെ ജയിലിലും പ്രശ്നങ്ങളിലും ആയപ്പോ മാനസികമായിട്ട് സുബീഷിന്റെ അമ്മ തകർന്നു പോയി എന്നുള്ളതാണ്. അങ്ങനെ നാട്ടിലൊരു കുടുംബം മകനെ ഓർത്ത് വിഷമിക്കുമ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലും തൻ്റേതല്ലാത്ത ഒരു കാരണം കൊണ്ട് ഇവിടെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സുജീഷും അങ്ങനെ വല്ലാത്ത ഒരു പ്രയാസമാണ്. അങ്ങനെ ജയിലിനകത്ത് നിന്നും പരിചയപ്പെട്ട ആരൊക്കെയോ ചേർന്ന്, അതിൽ ചില ആളുകൾ ചേർന്ന് സുബീഷിനെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ സുജീഷ് ഇപ്പോഴും കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് കേസ് അതുപോലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു സംഖ്യ ഇവിടെ കെട്ടിവെച്ചാൽ മാത്രമാണ് നാട്ടിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അതെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു സംഖ്യ കണ്ടെത്തും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. സുബീഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സുബീഷിനെ നാട്ടിലേക്ക് വിടണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കുള്ള പൈസ അവിടെ കെട്ടിവെക്കണം. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ച. അതിന്റെ ഭാഗമായിട്ട് ഞാനും ഇവിടെ എത്തി, അഷ്റഫക്കി ഉണ്ടായിരുന്നു. എന്തോ അള്ളാഹുവിന്റെ ഒരു അപാരമായ അനുഗ്രഹമാണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എനിക്കിവിടെ വരാൻ പറ്റിയത്, ഇവരുടെ കൂട്ടത്തിലിരുന്ന് ഇതിന്റെ ഒരു ഭാഗവാക്കാകാൻ എനിക്കും കൂടി സാധിച്ചത്. ഒരു ഞങ്ങളുടെ ഒക്കെ ഒരു ശ്രമഫലമായിട്ട് സുബീഷിന് ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ സംഖ്യയും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഇരുന്നിടത്തിരുന്ന് അത് സ്വരൂപിക്കാൻ സാധിച്ച് ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. ഒരു പക്ഷേ ഞങ്ങളെക്കാൾ സന്തോഷിക്കുന്നത് സുബീഷല്ലേ, സുബീഷാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസ ഘട്ടങ്ങളിൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് തന്നെ കാത്തിരിക്കുന്ന അച്ഛനില്ല, അമ്മയെങ്കിലും ഒന്ന് കാണണം. ഇനിയുള്ള ശിഷ്ടകാലം അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ജയിലിൽ ഇരുന്നിട്ടാണെങ്കിലും അതല്ലാത്ത സമയത്തും 1 വർഷത്തോളം സുബീഷിനെ വീടിനകത്ത് പൂട്ടിയിട്ടു, ഈ കുടുംബക്കാരൻ പൂട്ടിയിട്ടു, അങ്ങനെയൊക്കെ ദ്രോഹിച്ച ഒരു വ്യക്തി അവൻ കണ്ട സ്വപ്നം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് സുബീഷ് ഇരിക്കുന്നത്. ഞങ്ങളും സുബീഷിനെ നാട്ടിലേക്ക് പറഞ്ഞുവിടാൻ കഴിയും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വലിയ എന്താ പറയുക ഒരു ഒരു സംഭവം, ഈ ഒരു ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അഷ്റഫിക്ക് ഞങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതും സുബീഷിന് വേണ്ടി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സുബീഷിനെ കാണാത്ത, അതല്ലെങ്കിൽ സുബീഷിൻ്റെ ഒരു സഹായവും കിട്ടാത്ത
അല്ലെങ്കിൽ ഒന്നും തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ഒരു അഞ്ചാറ് പേര് ആ ഫണ്ട് മുഴുവൻ ഞങ്ങൾ തരാ എന്ന് പറഞ്ഞു വന്ന ആളുകളാണ്. അതിലെനിക്ക് തോന്നുന്നത് പേരൊന്നും ഞാൻ പറയണില്ല, രണ്ട് വ്യക്തികൾ 10,000 രൂപ വെച്ചിട്ടാണ് നമുക്ക് തരാന്ന് പറഞ്ഞത്. അതായത് ഇവിടുത്തെ 10,000 എന്ന് പറയുമ്പോൾ 2,00,000 രൂപയായി എന്നുള്ളതാണ്. അവര് ആ 2,00,000, അതായത് 10,000 10,000 തരാന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്, ഞങ്ങൾ ആരാണെന്നോ തരുന്നത് ആർക്കാണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഒന്നും പുറത്തു പറയരുത്, അഷ്റഫ് ഖാദി നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതാണ് ഈ പ്രവാസ ലോകത്ത്. അതിപ്പോ അഷ്റഫ് ഖാരെ വിളിച്ച് കൊടുക്കാതെ പറഞ്ഞ ആളുകൾക്ക് വേറെ കുറെ മനസ്സിലാത്തത് കൂടിയുണ്ട്. കാരണം ഈ ഒരു പ്രവാസ ലോകത്ത് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, അത് ഈ UAE മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡി മയ്യത്ത് നാട്ടിലെത്തണമെങ്കിൽ അതിന് അഷ്റഫ് ഖാരെ തന്നെ വിചാരിക്കണം. അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ മാത്രമാണ് അത് അവിടെത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹവും ആ ഒരു നേരത്തെ കൂട്ടി കാണിക്കണു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച്. അഷ്റഫ് ഖാരെ രണ്ടു വാക്കങ്ങളോട് പറയും. അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരന് റിയാസ്കായ നൗഫൽ വെല്ലോട് വന്നാ ദുബായിന്ന്. അപ്പൊ ചെറിയവൻ കണ്ടിങ്ങനെ സംസാരിച്ചു പറഞ്ഞു ഇവനിങ്ങനെ ബുദ്ധിമുട്ടായി കിടക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു മാസം മുമ്പ് ഞാൻ കയറി TV അതിന്റെ പ്രോഗ്രാമിന്റെ പേര് പ്രവാസി ലോകത്തില് ഞാനത് കണ്ടിന്യൂ ആയി യൂട്യൂബ് കണ്ടപ്പോ ഇവന്റെ അമ്മട്ട് കരഞ്ഞ് പറയണ്ട അതില് അച്ഛൻ ഏതായാലും പിന്നെ ഞാൻ മരിക്കുന്ന എന്റെ മകനൊന്നും കാണട്ടെ. പക്ഷെ ഞാൻ അന്നേ ചിന്തിക്കുന്നു ഇവൻ ഏതാ ചെറിയോ UAE ഒരു അറിവും കാണുന്നില്ലല്ലോ. ഇന്നിവിടെ എത്തിയപ്പോൾ എനിക്ക് കണ്ടത് മനസ്സിലാക്കി. പക്ഷെ അന്നപ്പം തന്നെ നമ്മള് ഫിറോസ്കാ വന്ന് ഫിറോസ്കാ ഞാൻ ഒന്നാം ആളെ വിളിച്ചിട്ടേ ഉള്ളൂ. അന്നപ്പോൾക്ക് സംഭവം ക്ലിയർ ആയി. പക്ഷെ അത്ര ഇതിന് പണിയിലിങ്ങനെ കുറെ പാവപ്പെട്ടവരുണ്ട്. പക്ഷെ ഇവന്റെ ഈ സഹായിച്ചവർക്ക് പേര് പറയണ്ടെന്ന് പറഞ്ഞാണോ? ഒന്ന് കണ്ണൂർ ജില്ലക്കാരാണ്, മറ്റേ കണ്ണൂർ ജില്ലക്കാരാണ്. ഇവരല്ല കോഴിക്കോട് ജില്ലക്കാർ. ഇവർ രണ്ടാ പറഞ്ഞു ഞങ്ങളെ പേര് പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു കാണട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു കാണുകയും വേണ്ടെങ്കിൽ പൈസ അവിടെ എത്തുന്നതാണ്. അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ ലോകത്ത് ഇത്രയോ നല്ല നന്മുള്ള മനുഷ്യന്മാരുണ്ട്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. ഇത് പിന്നെ ഇത് കഴിഞ്ഞ് വീട് ഇത് പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഒരു പേര് മോനെ സുബീഷ് ഒറ്റക്ക് അരിച്ചില്ല. അപ്പൊ കൂട്ടുകാരൻ നിസ്സാരപ്പെട്ടാൻ ചോദിച്ചു എന്താ സുബീഷ കരിയെന്ന് ചോദിച്ചു. അപ്പൊ സന്തോഷം കൊണ്ട് കരിഞ്ഞ ചെറുപ്പക്കാരൻ അപ്പൊ പറയും 20 വയസ്സുള്ള വന്നിട്ട് 27 വയസ്സാണ് 7 വർഷം ഇവിടെ നിന്നോനാ അവന്. പക്ഷെ ഇതുപോലെ ആരും ചെയ്യാറ് കുടുംബക്കാർ ബന്ധപ്പെട്ട നമ്മളല്ല, നമ്മളെ കുടുംബമല്ല ബന്ധക്കല്ല ആരാണ് ഒരു പാവപ്പെട്ടും ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും ഇത് സഹായിച്ചു, എല്ലാവർക്കും ഇതിന്റെ പ്രതിഫലം അല്ല കൊടുക്കട്ടെ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, ഇനി സുബീഷ് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആള് പറഞ്ഞോ, സംസാരിച്ചോ, കുറച്ച് ഉറക്കെ പറഞ്ഞോ, കേക്കട്ടെ എല്ലാരും. ഞാനല്ല, അതാ അവിടെ ഒരാൾ കൂടി ഉണ്ട്. ഇനി ദാ അവിടെ നിസ്സാർപ്പെട്ടാൻ വേണ്ടി എന്തായാലും സുബീഷിന്റെ ഒരു വിഷയം ഒരു പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയുള്ള സന്തോഷമുണ്ട്. ഇത് അഷ്റഫ് ഖാന്റെയും ഫിറോസിന്റെ ഒക്കെ ഒരു സാന്നിധ്യം തീർക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ സുബീഷിനെ ബാക്കിയുള്ള നിയമ നടപടികളൊക്കെ തീർത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. എല്ലാവരും പ്രാർത്ഥനകൾ ഉണ്ടാവണം. സഹായിച്ചവരെ പ്രത്യേകം നിങ്ങളുടെ ദ്വാരം ഉൾപ്പെടുത്തണം. എല്ലാവർക്കും എന്റെ നാട്ടുകാരൻ കൂടിയാണ്. കുറച്ച് എന്താ പറയുക, കുറെ ദിവസങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഷ്റഫ് ഖാനോട് ഇന്നാണ് പറഞ്ഞത്. അപ്പോൾ അഷ്റഫ് ഖാൻ വീട്ടിലേക്ക് വന്ന് നമ്മൾ സംസാരിക്കാൻ തോന്നുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഫിറോസ്കയും കൂടി ഫിറോസും കൂടി വന്നത്. എന്തായാലും അൽഹംദുലില്ല, ഇത്രയും എന്താ പറയുക, നമ്മളൊരു ശരിക്കും പ്രതീക്ഷിക്കാത്തതാണ് ഇത്രയും എന്താ പറയുക. ഇങ്ങനെ ഒരു ഇത് ഒരു അരമണിക്കൂറുണ്ട്, കാ മണിക്കൂറുണ്ട് നമ്മുടെ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനം. 7 വർഷമായിട്ട് തീരുമാനമാവാത്തത് ഈ രണ്ട് വൻമരങ്ങൾ വിചാരിച്ചപ്പോൾ എന്താ പറയുക, രണ്ട് നന്മ മരങ്ങൾ വിചാരിച്ചപ്പോൾ ഒരു മാതിരി ഒരു 15 മിനിറ്റുകൊണ്ട് തീർക്കാൻ പറ്റാവുന്ന വലിയ കാര്യമാണ്. എല്ലാവരോടും നന്ദി. ഇവനെ എത്തിക്കുക, അത്രയും പെട്ടെന്ന് ഇവനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വ്യാപകമായിട്ട് ഒരാഴ്ച കൊണ്ടൊരു നാടിനെ നാട്ടിലെത്തിക്കണം എന്നാണ് ആഗ്രഹം. നമ്മുടെ കാരേക്കാടുണ്ട് ഇവിടെ തള്ളലെ കട്ടോളിയും ടീമിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ പറയുക, ഞാൻ രണ്ട് കണ്ണുനീരാണ് ഇവിടെ കണ്ടത്. ഒന്ന് സുബീഷ് ഞങ്ങൾ വന്നപ്പോ പ്രയാസങ്ങൾ അനുഭവിച്ച് അതങ്ങനെ ആ സങ്കടങ്ങൾ ഓർത്ത് കരയണ ഒരു നിമിഷമാണ് ഞങ്ങൾ വന്ന് കയറിയപ്പോ കണ്ടത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ഖാന്റെയും ഫിറോസ് ബായിയുടെയും നിസാർ ബായിയുടെയും റിയാസ് ബായിയുടെ ഒക്കെ ആ ഒരു ഇടപെടൽ കണ്ടപ്പോ
സുബീഷ് ഇരുന്ന് കരയാം, അത് സന്തോഷത്തിന്റെ കരച്ചിലായിരുന്നു. സ്വന്തം കൂടപ്പുറപ്പ് പറ്റിച്ചിട്ട് 7 വർഷം ജയിലിൽ ഇവിടെ കണ്ണീരോട് കൂടി കഴിഞ്ഞ് ആ സുബീഷ് 10 മിനിറ്റ് കൊണ്ട് സന്തോഷം കൊണ്ട് കരയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്കടക്ക കരച്ചിൽ വന്നു ആ കണ്ണുനീര് കണ്ടപ്പോൾ. അതാണ് നമ്മൾക്ക് ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്ന് നമ്മളെ വീണ്ടും വീണ്ടും തെളിയിപ്പിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ എന്നെ പോലത്തെ ഒരു സാധുവിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്താണെങ്കിലും ഒരു സുന്ദര നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഈ ഇവിടെ നമ്മള് വരുമ്പോ നമുക്ക് ഇതിനെപ്പറ്റി എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യണം, എന്ത് കാര്യങ്ങൾ അങ്ങനെയാവും, അവരെങ്ങനെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് നമുക്കൊരു ഇതുമില്ലായിരുന്നു. അവസരപ്പ് പറഞ്ഞു നമുക്ക് ഏറ്റെടുക്കുക എന്ന് തന്നെ പറഞ്ഞു. സന്തോഷമായി. അപ്പോ ഫിറോസ്ക ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോ എല്ലാരും കൂടി ചേർന്നുകൊണ്ട് അവന്റെ കാര്യങ്ങൾ നിറവേറ്റി സഹായിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ. ഒരു വലിയ ഒരു 7 വർഷക്കാലത്തെ ഒരു ദുരിതപൂർണമായ പ്രവാസ ജീവിതമാണ് സുബീഷിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും ഒരു 10 മിനിറ്റ് കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒപ്പം നിന്ന് ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാസ ലോകത്തിൽ ഇത്രയും ചതികളിൽ പെടാതിരിക്കാൻ എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക. ഭാര്യയുടെ അമ്മയുടെ ആങ്ങളല്ലേ, അമ്മയുടെ അച്ഛന്റെ പങ്കളുടെ ഇപ്പോ അച്ഛന്റെ പെങ്ങളുടെ മോനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ കുടുക്കിയിട്ട് പോയത്. പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രക്തബന്ധങ്ങൾ പോലും ഉള്ള ഈ നാട്ടിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അതിൻ്റെ വലിയൊരു ഇരയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് സുബീഷ്. അപ്പോൾ ആ മണ്ണിൽ തന്നെയാണ് ഒരിക്കലും കാണാത്ത ഒരു രീതിയിലും അറിയാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ സഹായങ്ങൾ ചെയ്യാൻ കുറച്ച് വ്യക്തിത്വങ്ങൾ കൂടി മുന്നോട്ട് വന്നത്. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹവും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കണം. എന്നെയും അഷ്റഫ് ഖാനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതൊന്നൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അല്ലാതെ മറ്റൊരു ലാഭവും ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടോടെ ഞങ്ങൾക്കുള്ള ലാഭം എന്ന് പറയുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ ഒരു ഫോണിലൊന്ന് വിളിക്കുമ്പോൾ ആ വിളി കേട്ട് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ നൽകുന്ന ആ ഒരു വലിയ സപ്പോർട്ടാണ്. അത് തുടർന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ യുഎയുടെ മണ്ണിൽ അഷ്റഫ് ഖാനെ പോലെയുള്ള ഒരു വ്യക്തി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ അത് അളവില്ലാത്ത അത്രയും വലിയ പ്രവർത്തനങ്ങളാണ്. അതിനുപോലും നിങ്ങൾ നൽകുന്ന വലിയൊരു സപ്പോർട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ. ഇപ്പോൾ അഷ്റഫ് ആണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്. ഞങ്ങളിങ്ങനെ വന്നിരുന്നപ്പോൾ പറയുകയാണ് ഷർട്ടൊക്കെ ഇങ്ങനെ ഫുൾക്കായി കിട്ട് പുതിയാപ്പിളെ പോലെ ഇങ്ങനെ ഞങ്ങളുടെ നടുവിൽ വന്നിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഞങ്ങൾക്കുണ്ടാവുന്ന വിഷമങ്ങളും ടെൻഷനുകളൊക്കെ ഉണ്ട്. കാരണം എത്ര തന്നെ നല്ലത് ചെയ്താലും അതിനെയൊക്കെ വിമർശിക്കാനും അതിനെ ചെറുതാക്കി കാണാനും അതിലൊക്കെ വലിയ ലാഭമുണ്ട് എന്ന് വരുത്തി തീർക്കാനും വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട് സമൂഹത്തിന് ഒന്നും ചെയ്യാതെ അതല്ലെങ്കിൽ ഇത് മാത്രം തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ. വിമർശിക്കലും കുറ്റം പറയലും അസൂയ കാണിക്കലും മാത്രം തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഇതുപോലുള്ള ഈ സുബേഷിനെ പോലെയുള്ള ആളുകളുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും അറിയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കണം, ഇതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണം, സുഖമായിട്ട് കിടന്നുറങ്ങണം എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളൊക്കെ ഇതിങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഇതാ ഇതുപോലുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ മകൻ ജയിലിൽ കുടുങ്ങി കടബാധിത കൊണ്ട് യുഎഇന്റെ മണ്ണിലാണ് എന്ന് പറഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് സുബേഷിന്റെ അച്ഛന്റെ ജീവനാണ്. ഇവന് നഷ്ടപ്പെട്ടത് ഇവന്റെ അച്ഛനാണ്. കാരണം മകന്റെ വിഷമം ഓർത്ത് ഒരച്ഛൻ ആത്മഹത്യ ചെയ്യുകയാണ്, തൂങ്ങി മരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതങ്ങളെയൊക്കെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ തന്നെയാണ് രാവും പകലും ഇല്ലാതെ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെങ്കിലും ഈ യുഎയിൽ അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വലിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് താമരശ്ശേരിക്ക. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെയുള്ള സപ്പോർട്ട് കൊടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ട് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. അദ്ദേഹത്തെ സ്നേഹിക്കുക, അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ ആവശ്യപ്പെടാനുള്ള. എന്താണെങ്കിലും നിങ്ങൾ നൽകിയ സ്നേഹത്തിനും എന്താ പറയുക ഈ സപ്പോർട്ടിനൊക്കെ നന്ദി അറിയിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സുബേഷ് നാട്ടിലേക്ക് എത്തും, അവനവൻ്റെ അമ്മയെ കാണും. ഇനി മുതൽ കണ്ണൂരിൽ എവിടെയാണ്? കണ്ണൂരിൽ കൂത്തുപറമ്പിലാണ് സുബേഷിൻ്റെ വീട്. അപ്പോൾ കൂത്തുപറമ്പിൽ ഇനി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി കൂത്തുപറമ്പുകാരോടൊപ്പം നിങ്ങളിലൊരാളായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നിസാർ പട്ടാമ്പി ആണിപ്പോൾ
നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നിസാർ പട്ടാമ്പിൻ്റെ മിഹ്റാജ് ട്രാവൽസ് ആണ് അല്ലേ? മിഹ്റാൻ ആണ് അല്ലേ? മിഹ്റാൻ ട്രാവൽസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ആ അഡ്രസ്സ് എങ്ങനെയാണത്? കറാമയിലുള്ള മിഹ്റാൻ ട്രാവൽസ് ആണ്. അപ്പോൾ അവരാണ് ടിക്കറ്റ് സൗജന്യമായിട്ട് ഓന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും വലിയ ഒരു രീതിക്ക് ഇതൊക്കെ ഒരു മാജിക്ക് പോലെയാണ് സംഭവിച്ചത് അല്ലേ? ഞങ്ങളൊക്കെ ഒത്തുകൂടാനും അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്ന ഒരു 10 മിനിറ്റ് പോലും സമയമെടുത്തില്ല എന്നുള്ളതാണ്. ഇരുന്നിരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾ മാറിയിരുന്ന് രണ്ട് വിളി പ്രശ്നം അവിടെ പരിഹരിച്ചു എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിൻ്റെ, സ്നേഹത്തിൻ്റെ, അതിൻ്റെ പേരിലുണ്ടായ വിശ്വാസത്തിൻ്റെ ആണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. അത് തുടർന്നും ഉണ്ടാവണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.